ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയ്ക്ക് പാസ് മാർക്ക് എത്രയാണ്, അതുപോലെ എ പ്ലസിന് എത്ര മാർക്ക് വേണം, പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്ക് പ്ലസ് ടുവിന് കൂടുതലായി ലഭിച്ചാൽ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാസ്സാകാൻ കഴിയുമോ, അതുപോലെ തന്നെ നേരെ തിരിച്ചും പ്ലസ് ടുവിന് മാർക്ക് കുറവാണെങ്കിൽ പ്ലസ് വണ്ണിൽ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. പ്ലസ് വണ്ണിന് ടി ഇക്ക്, അതായത് എഴുതി കിട്ടിയ മാർക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റാണെങ്കിൽ 18 മാർക്ക് ലഭിച്ചാൽ പാസ് മാർക്കായി. ടി ഇക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് 24 മാർക്ക് ലഭിച്ചാൽ പാസ് മാർക്ക് ലഭിക്കും. ടി ഇ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് 60 ആണ്. അതുപോലെ ടി ഇ, അതായത് എഴുതി കിട്ടിയ മാർക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് ടോട്ടൽ മാർക്ക് 80 ആണ്. ടി ഇ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് പ്ലസ് വണ്ണിന് 18, പ്ലസ് ടുവിന് 18, അങ്ങനെ 36 മാർക്ക് ലഭിച്ചാൽ പ്ലസ് ടു ആ വിഷയത്തിൽ പാസ്സാകുകയാണ്. ആകെ 6 വിഷയമുള്ളതിൽ 1200 ലാണ് മാർക്ക്. അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റാണെങ്കിൽ 18 മാർക്ക് ലഭിച്ചാൽ പാസ്സായതായി കണക്കാക്കാം. ഇവിടെ പ്ലസ് വണ്ണിന് മാർക്ക് കുറവും പ്ലസ് ടുവിന് മാർക്ക് കൂടുതലും കിട്ടിയാൽ ആ കൂടുതലുള്ള മാർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന 36 മാർക്ക് കിട്ടുകയാണെങ്കിൽ പാസ്സായതായിട്ട് കണക്കാക്കും. ടി ഇ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് പ്ലസ് വണ്ണിന് 24, പ്ലസ് ടുവിന് 24, അങ്ങനെ 48 മാർക്ക് ലഭിച്ചാൽ പ്ലസ് ടു പാസ്സായതായി കണക്കാക്കാം. ഇവിടെയും ഏതെങ്കിലും ഒരു വർഷം മാർക്ക് കുറവാണെങ്കിൽ കൂടുതലുള്ള വർഷത്തെ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പാസ്സാകാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് പ്ലസ് വണ്ണിന് 20 പ്ലസ് ടുവിന് 28 ലഭിച്ചു കഴിഞ്ഞാൽ പാസ്സാണ്. 20 + 28 = 48. പ്ലസ് ടു പാസ്സാകുന്നതിന് ടി ഇ, അതായത് എഴുതി കിട്ടുന്ന മാർക്ക് മാത്രമേ കണക്കിലെടുക്കുള്ളൂ, സി ഇ കണക്കാക്കുന്നതല്ല. ടി ഇ എന്ന് പറയുമ്പോൾ എഴുതി കിട്ടിയ മാർക്ക്, സി ഇ എന്ന് പറയുന്നത് അസൈൻമെൻ്റ് പ്രൊജക്റ്റ് എന്നിവയിൽ ടീച്ചർ തരുന്ന മാർക്കാണ്. അതുപോലെ പി ഇ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാം മാർക്കാണ്. പ്രാക്ടിക്കൽ എക്സാം സെക്കൻഡ് ഇയറിലാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് ഫസ്റ്റ് ഇയറിൽ 60 മാർക്ക്, സെക്കൻഡ് ഇയറിൽ 60 മാർക്ക്, അപ്പോൾ 120 ആയി. പിന്നെ ഫസ്റ്റ് ഇയറിൽ 20 സി ഇ അസൈൻമെൻ്റ് പ്രൊജക്റ്റ് ഇനത്തിൽ 20, സെക്കൻഡ് ഇയറിൽ 20. അപ്പോൾ 60 + 60 + 20 + 20 എന്ന് പറയുമ്പോൾ 160 ആയി. 40 സെക്കൻഡ് ഇയറിൽ നടത്തുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന് കിട്ടുന്നത് അപ്പോൾ 200 മാർക്ക്. എല്ലാ വിഷയങ്ങൾക്കും 200 ലാണ് മാർക്ക്. അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് പ്ലസ് ടു ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ടി ഇ 80 + 80, ഫസ്റ്റ് ഇയർ പ്ലസ് വണ്ണിന് 80, പ്ലസ് ടുവിന് 80, അങ്ങനെ 160. സി ഇ പ്ലസ് വണ്ണിന് 20, പ്ലസ് ടുവിന് 20, അങ്ങനെ 40. അപ്പോൾ 160, 40, 200. അങ്ങനെയാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിൻ്റെ പ്ലസ് ടു റിസൾട്ട് കണക്കാക്കുന്നത്. എ പ്ലസ് ലഭിക്കണമെങ്കിൽ 180 മാർക്ക് ലഭിച്ചിരിക്കണം. 180 മാർക്ക് ഉണ്ടെങ്കിൽ ആ വിഷയത്തിന് പ്ലസ് ടു ലഭിച്ചതായി കണക്കാക്കാം. ഇവിടെ ഒരു വർഷത്തെ മാർക്ക് കുറവാണെങ്കിൽ മറ്റേ വർഷത്തെ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്
എ പ്ലസ് കണക്കാക്കാൻ കഴിയുന്നതാണ്. അഡ്മിഷന് വേണ്ടി എ പ്ലസ് അല്ല കണക്കാക്കുന്നത്, നേരെ മറിച്ച് പെർസെൻറ്റേജാണ്. 1200 മൊത്തം മാർക്ക് 1200, അതായത് 200 × 6 1200. 1200 എത്ര പെർസെൻറ്റേജ് മാർക്ക് ലഭിച്ചു എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഡിഗ്രിക്കും മറ്റും അഡ്മിഷൻ നടക്കുന്ന സമയത്ത് മുൻഗണന ലഭിക്കുന്നത്. അവിടെ പരിഗണിക്കുന്നത് എ പ്ലസ് അല്ല പെർസെൻറ്റേജാണ്.